ചിലർ പത്ത് പിള്ളേരെ പിടിച്ച് തള്ളിയിട്ട് വലിയ ഡോൺ ആണെന്ന് പറഞ്ഞ് നടക്കും. തീപ്പട്ടിക്കൊള്ളി ഉരച്ചാൽ മെഴുകുതിരി കത്തിക്കാം, എന്നാ മെഴുകുതിരി ഉരച്ചാൽ തീപ്പട്ടി കത്തില്ല. പഴത്തിൽ തൊലിയുണ്ടെന്ന് കരുതി, പഴം പൊരിക്കൽ തൊലിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹായ് മാലിനി, നാ ഇത് ചൊല്ലിയാകണം. നീ അവളെ വഴക്ക് മുന്തിനം പാർത്തേനേ, പാർത്തതും തോറ്റേനേ, സല്ലടെ കണ്ണാകെ നെഞ്ചു നോക്കുന്നാലേ. നാല് പേരെ തല്ലിയത് കൊണ്ട് ഹീറോ ആയെന്നാണോ നിന്റെ വിചാരം? ഹലോ, നിങ്ങളുടെ ആൾ പിടിക്കപ്പെട്ടു. അവരവനെ വെടിവെച്ചു. എന്താ എന്ത് പറ്റി? അവർ റോക്കിയെ കൊന്നുകളഞ്ഞു അത്രേ. ഇവന്റെ പേര് ചോദിച്ചിട്ട് അതും പറയുന്നില്ല. മാച്ച് ബോക്സ് ഉണ്ടോ? എന്ത് സ്റ്റേഷൻ വന്ന് എന്റെ മുന്നിൽ ഡ്രൈവിംഗ് ലൈസൻസ്? അവൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവന്റെ പേര് തന്നെ ധാരാളമായി. പവർ, പവർ ഉണ്ടെങ്കിലേ കാശുണ്ടാവും. അവൻ അയാളെ കൊന്നു. എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറയും. അവൻ ഗരുഡനെ കൊന്നു സാർ. ബോംബെയുടെ ഒരു ഭാഗത്ത് കടലാണ്, മറുഭാഗത്ത് റോക്കി. അയാളുടെ ഏറ്റവും വലിയ കരുത്ത് സഹോദരനായ അധീരയായിരുന്നു. അവന്റെ സാമർത്ഥ്യത്തിൽ കെട്ടിയുയർത്തിയ ഈ കോട്ടയിൽ സൂര്യവർദ്ധന്റെ മകൻ ഗരുഡയും പങ്കാളിയായിരുന്നു.